നമസ്കാരം. ലോകത്തെ എട്ടാമത്തെ അത്ഭുതം എന്ന വിശേഷണമുണ്ട് ഈ സ്ഥലത്തിന്. താഴെ നിരവധി ഗുഹകൾ കാണാം. ഗുഹകളിൽ നിരവധി ചുമർചിത്രങ്ങളും കാണാൻ സാധിക്കും. വനവാസകാലത്ത് കാട്ടിൽ നിന്ന് സീതയെ രാവണൻ തട്ടിക്കൊണ്ടുപോയി പാർപ്പിച്ചത് ഈ ഗുഹകളിൽ ഒന്നിലായിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഇത് 400 മീറ്റർ ഉയരമുള്ള ഒരു കൂറ്റൻ പാറയ്ക്ക് മുകളിൽ 4 ഏക്കറോളം വിസ്തൃതിയിൽ സ്ഥിതി ചെയ്യുന്ന രാജകൊട്ടാരത്തിന്റെയും ബുദ്ധവിഹാരത്തിന്റെയും ചരിത്രാവശിഷ്ടങ്ങളാണ് സിഗിരിയ. ഇന്ത്യയിൽ അജന്തയിലെ ചിത്രങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ചുവർ ചിത്രങ്ങളും ചേർന്ന ഈ ചരിത്രാവശിഷ്ടം ജനപ്രിയമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഈ പാറയുടെ മുകളിലായിരുന്നു ഒരു കാലത്ത് ദ്വീപ് വരിച്ചിരുന്ന രാജാവിന്റെ പ്രധാന കൊട്ടാരം. ഇത് കേൾക്കുമ്പോൾ തന്നെ പാറയുടെ വലിപ്പവും പ്രസക്തിയും ഊഹിക്കാം. ശ്രീലങ്കയിലെ പുരാതന ചരിത്രരേഖയായ മഹാവംശത്തിലെ ഒരു വിവരണം അനുസരിച്ച് കശ്യപ രാജാവ് ധാതുസേന രാജാവിന്റെ മകനായിരുന്നു. ധാതുസേനന് രാജ്ഞിയിലുണ്ടായ മകൻ മുഖാലണ്ണന് അവകാശപ്പെട്ട രാജ്യം സ്വന്തമാക്കാനായി കശ്യപൻ ധാതുസേനനെ അടച്ചുപൂട്ടിയിട്ട് കൊന്നു. രാജാവിന്റെ അനന്തരവനും സേനാധിപനുമായ മിഖരന്റെ സഹായത്തോടെയാണ് കശ്യപൻ ഈ അട്ടിമറി നടപ്പാക്കിയത്. തുടർന്ന് കശ്യപനെ ഭയന്ന് ഇന്ത്യയിലേക്ക് ഓടിപ്പോയ മുഖാലണ്ണൻ പ്രതികാരം ചെയ്യുമെന്ന് ശപഥമെടുത്തു. തിരികെ വന്ന് തനിക്ക് അവകാശപ്പെട്ട രാജ്യം സ്വന്തമാക്കാനുള്ള തയ്യാറെടുപ്പിൽ മുഖാലണ്ണൻ ഇന്ത്യയിൽ സൈനിക ശക്തി സംഭരിക്കാൻ തുടങ്ങി. സഹോദരന്റെ തിരിച്ചുവരവിനെയും പ്രതികാരത്തെയും ഭയന്ന കശ്യപൻ തലസ്ഥാനമായ അനുരാധപുരം ഉപേക്ഷിച്ച് സുരക്ഷാസ്ഥാനമായി കണ്ടെത്തിയ സ്ഥലത്ത് നിർമ്മിച്ചതാണ് ഈ കൊട്ടാര സമുച്ചയം എന്നാണ് മഹാവംശത്തിലെ ഭാഷ്യം. കശ്യപരാജാവിന്റെ കാലത്തിനുശേഷം ഇവിടെ ബുദ്ധസന്യാസികളുടെ വിഹാര കേന്ദ്രമായി മാറിയെന്ന് പറയപ്പെടുന്നു. കാരണം കശ്യപരാജാവിന്റെ കാലത്ത് ചുമർചിത്രങ്ങൾ കലകൾ ആവോളം പ്രോത്സാഹിപ്പിക്കപ്പെട്ടിരുന്നെങ്കിലും അതിമനോഹരമായ സ്ത്രീകളുടെ നഗ്നചിത്രങ്ങൾ പലതും പിന്നീട് വന്ന ബുദ്ധസന്യാസിമാർ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.